പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, എന്റെ കുട്ടികളോട്, എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട് പ്രത്യേകിച്ചും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ആരോഗ്യമുള്ള സമയം, ചോരത്തിളപ്പുള്ള സമയം അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ നാം ഒരല്പസമയമെങ്കിലും ചെലവഴിക്കണം. ഒരിക്കലും അനാവശ്യത്തിലേക്ക് നമ്മുടെ സമയം ചെലവഴിക്കരുത്, ഒരിക്കലും അനാവശ്യം പ്രവർത്തിക്കരുത്, അതിന് കൂട്ടുനിൽക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്, ഒരു മനുഷ്യനെയും നിസാരപ്പെട്ട് എടുത്ത് കാണരുത്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും കഴിയാത്തത് കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അർഹമുറാഹിമായ അള്ളാഹുവിന്റെ നിയന്ത്രണം ഇവിടെ വലിയ നിയന്ത്രണമാണ്. ആ നിയന്ത്രണത്തിൽ നമ്മളെ കൊണ്ടാണ് അള്ളാഹു നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കണമെന്നും, അഞ്ചു നേരത്തെ നിസ്കാരം പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി നിർത്തിവെക്കുന്ന ചിലരുണ്ടാവാൻ സാധ്യതയുണ്ട്, അതൊരിക്കലും ഉണ്ടാവരുത്. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി നമുക്ക് വെച്ച ഒരു ഇബാദത്തല്ലേ അള്ളാഹുവിന്റെ മലക്കുകളെ കൂട്ടത്തിൽ റുക്കൂഉ. ഖിയാമത്ത് നാൾ വരെ റുക്കൂഉയിലുള്ള മലക്കുകളുണ്ട്, ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ തന്നെയുള്ള മലക്കുകളുണ്ട്, ഖിയാമത്ത് നാൾ വരെ നൃത്തത്തിലുള്ള മലക്കുകളുണ്ട്. അകലെ നൃത്തത്തിലും എരുത്തത്തിലും സുജൂദിലും റുക്കൂഉയിലും ഖിയാമത്ത് വരെ നിൽക്കുന്ന മലക്കുകൾ ഉണ്ട് എങ്കിൽ, ഓ സഹോദരങ്ങളെ, ആ മലക്കുകളുടെ എല്ലാവരുടെയും ഇബാദത്ത് സാധുക്കളായ നമുക്ക് അവരെപ്പോലെ ചെയ്യാൻ കഴിയില്ല. മലായിക്കത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, അവർക്ക് ദാഹമില്ല, വിശപ്പില്ല, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട. ആ മലക്കുകളെപ്പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനേക്കാളും ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു ഇബാദത്താണ് നിസ്കാരം. നിസ്കാരത്തിൽ നൃത്തമുണ്ട്, ഇരുത്തമുണ്ട്, റുക്കൂഉണ്ട്, സുജൂദുണ്ട്, അതുപോലെ തസ്ബീഹ്, തഹ്മീദ്, തംജീദ്, തഅലീം, തഹ്ലീൽ, സലാത്ത്, ഇതെല്ലാം നിസ്കാരത്തിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മിക്ക പ്രവർത്തനങ്ങളും ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു തആല നമുക്ക് ഫർളാക്കിയ, സുന്നത്താക്കിയ നിസ്കാരം അത് ഒഴിവാക്കരുതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഫർളായത് ഫർളായ നിരക്ക് ചെയ്യണം, റവാത്തിബ് സുന്നത്തുകൾ അടക്കം, അതുപോലെ തഹജ്ജുദ് നിസ്കാരം എല്ലാവരും ദായിമാക്കണം. രാത്രി പാതിര സമയത്ത് എഴുന്നേറ്റിട്ട് തതജാഫാജുനൂബുഹും അനിൽ മലാജി യദുഊന റബ്ബഹും ഖൗഫം വതമഅ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, രാത്രിയാവുന്ന സമയത്ത് ഉറങ്ങി ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആ ഉറക്കില്ലെന്ന് പെട്ടെന്ന് അവര് ഞെട്ടി ഉണരുന്നു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും അതാ ഞെട്ടി ഉണരുന്നു. അതാണ് മോമിനീങ്ങളെ ലക്ഷണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് കരയുന്നു. ഓ ചെറുപ്പക്കാരെ, ഓ കാരണവന്മാരെ, വയസ്സന്മാരെ, ഞാനും നിങ്ങളും എത്ര ആള് രാത്രിയിരുന്ന് കരയുന്നവരുണ്ട് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ പൂർവീകന്മാരെല്ലാം അങ്ങനെ കരഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു. എത്രയോ അധികം ആളുകൾ നമ്മുടെ പൂർവീകന്മാർ കരഞ്ഞവരുണ്ട് രാത്രി സമയം. അതുകൊണ്ട് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് കരയുന്നവരാവണം, അള്ളാഹുവിന് ദിക്റ് ചൊല്ലുന്നവരാവണം. ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ സമയമെങ്കിലും, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേറ്റ് രണ്ടു റക്അത്തെങ്കിലും നിസ്കരിക്കുകയും അങ്ങനെ ഏതാനും ദിക്റുകൾ ചൊല്ലുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ഇതെല്ലാം പതിവാക്കി നിങ്ങളുടെ ഈ സലാത്ത് നഗറിന്റെ പ്രത്യേകത കൊണ്ട് നിങ്ങളെല്ലാവരും ഞാനും പതിവാക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വഫീനാ റസൂലുല്ലാഹി
يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يدافي جنبه عن فراشه إذا استثقلت بالمشركين الملاجع രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഒരു ദോഷവും ചെയ്യാത്ത, ഒരു ചെറുദോഷം പോലും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതുന്നു, പാതിരാ സമയത്ത് നിസ്കരിക്കുന്നു, ിക്രി ചെല്ലുന്നു, തസ്ബീഹ് ചെല്ലുന്നു. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, തങ്ങൾ എന്തിനാണ് ഇത്രയധികം നിസ്കരിക്കുന്നത്, ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഫല അകൂനു അബുദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള ആള് ആവണ്ടയോ ആയിഷ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ഞാനടക്കം എല്ലാവരും അല്ലാഹുവിന് നന്ദിയുള്ളവരാവണം. സുന്നത്ത് നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം. സക്കാത്ത് കൃത്യമായി കൊടുത്തേ പറ്റൂ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ് അതിന്റെ ഒരു അർത്ഥം. മറ്റൊരർത്ഥം വളർച്ച എന്നാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ തീർച്ചയായും ഉള്ള സ്വത്ത് ശുദ്ധിയാവുകയും ഉള്ള സ്വത്ത് വളരുകയും ചെയ്യും. യാതൊരു സംശയവും ഇല്ല. മറിച്ച് കൊടുക്കാനും കൊണ്ട് തോന്നാതെ ബഹീനായിട്ട് എങ്ങനെ എണ്ണി അങ്ങോട്ട് കൊടുക്കാന്ന് തോന്നിയാൽ നിന്റെ മുതല് മുഴുവനും അതാ നജസായിപ്പോയി, നിന്റെ മുതല് മുഴുവനും സുഭത്തായിപ്പോയി, നിന്റെ മുഴുവനും ഹറാമായിപ്പോയി. സക്കാത്ത് കൊടുക്കണം. അതുപോലെ പരിശുദ്ധ റമളാൻ അവസാനിക്കുന്ന ദിവസം ഫിത്ർ സക്കാത്തിന്റെ ദിവസമാണ്. നിങ്ങൾക്കറിയാം, ശവ്വാല് മാസം ഉദിച്ചു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നിസ്കാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് എല്ലാം വീട്ടി എല്ലാവരും നല്ല നിലയിൽ റമളാന്റെ യാത്രയേക്കാൾ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അധികമായി സംസാരിക്കുന്നില്ല, ഇനിയും ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾക്ക് പലതും നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. എല്ലാവരും നമ്മുടെ ദീർഘ ആയുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെ സഹായികളുടെയും ദീർഘായുസ്സിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈമാനും സലാമത്തും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.